വീട്ടിൽ വിടാമെന്ന് പറഞ്ഞാണ് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും പെൺകുട്ടിയെ ഇന്നോവ കാറിൽ കയറ്റിയെന്ന് ഷെഫീഖ് കാസ്മി മൊഴി നൽകി. വാഹനത്തിനുള്ളിൽ കുട്ടിയെ കണ്ട സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കിയപ്പോൾ രക്ഷപ്പെട്ടുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. സംഭവ ദിവസം വൈകുന്നേരം തന്നെ തൊളിക്കോട് നിന്നും കുടുംബത്തെയും കൂട്ടി എറണാകുളത്തേക്ക് പോയി. ഇവിടെ നിന്നാണ് ഒളിവിൽ പോയത്. പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത ഇമാമിന്റെ സഹോദരൻ നൌഷാദാണ് ഒളിവിൽ പോകാനുള്ള എല്ലാ സഹായവും നൽകിയതെന്ന് പോലീസ് പറയുന്നു. ഒളിവിൽ കഴിയുമ്പോൾ ഷെഫീഖ് കാസ്മി സ്വന്തം അക്കൗണ്ട് വഴി പണമിടപാട് പോലും നടത്തിയില്ല. നൌഷാദിന്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയത്. നൌഷാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു ലോഡ്ജിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് രൂപം മാറി നടക്കുന്ന ഷെഫീഖ് കാസ്മിയെ കുറിച്ച് വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. പെൺകുട്ടിയുടെ പേര് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിന് മറ്റൊരു കേസുകൂടി ഇമാമിനെതിരെ എടുത്തിട്ടുണ്ട്. ഇന്നലെ മധുരയിൽ നിന്നും ഇമാമിനൊപ്പം പിടികൂടിയ സഹായി ഫാസിലിനെയും പ്രതി ചേർത്തു. ഇനിയും ഞങ്ങളുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് അവരെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്തി വെരിഫൈ ചെയ്തതിന് ശേഷം അതിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്ന ആൾക്കാരെയും കൂടി അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നതായിരിക്കും. കേസിൽ 5 പ്രതികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഡി അശോകന്റെ നേതൃത്വത്തിൽ റൂറൽ ഷാഡോ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.